പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ താജു ശരിയ അലിക്കുഞ്ഞു സാദ് അവർ സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على كل عبد مصطفى ما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا راجا تنبلان നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണം. അല്ലാഹ് നീ അംഗീകരിച്ചു തരണം. അല്ലാഹ് ഇബ്ലീസ് ലഈനിൻ്റെ ശറുകളെ തൊട്ട് ശറിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം. അല്ലാഹ് ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം. അല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനമുള്ള മുഅ്മിനുകളെ വിളിച്ചു പറയുകയാണ്, മുഅ്മിനുകളെ നിങ്ങൾ തഖ്വ ചെയ്യണം, നിങ്ങൾ മുത്തഖീങ്ങളാവണം എന്ന് പറഞ്ഞും കൊണ്ട് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തുന്നു, വകൂനൂ മഅസ്സാദിഖീൻ, പട്ടാങ്ങായ പല മഹാന്മാരുണ്ട് അവരോട് കൂടെ നിങ്ങൾ കൂടണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹദായ ഫദ്ല് കൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് വകൂനൂ മഅസ്സാദിഖീൻ, യഥാർത്ഥമായ പട്ടാങ്ങായ മഹാന്മാരോട് കൂടെ നിങ്ങൾ കൂടണം എന്ന് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുകൊണ്ട് മഹാനായ തങ്ങളുടെ പിറകളുടെ പരിപാടി ഏത് നിലയിലുള്ള പരിപാടികളാണെങ്കിലും അത് അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. അത് ബഹുമാനമുള്ള തങ്ങൾ അവറുകളുടെ ഒരു പ്രത്യേകതയാണ്. ഒന്നാമതായിട്ട് മഹാനവറുകൾ വലിയ സ്വഭാവമാണ്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നല്ല സ്വഭാവമുള്ള ഒരൊറ്റ ഒരാളും ലോകത്തില്ല. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ സ്വഭാവം കാണിച്ചവർ. ആ സ്വഭാവത്തിന് അടിസ്ഥാനമാക്കിയും കൊണ്ട് ബഹുമാനമുള്ള സഹാബാക്കൾ, താബിഈങ്ങൾ, താബീ താബിഈങ്ങൾ, പല മഹാന്മാരും അതിലുണ്ട്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഹ്ലു ബൈത്തി കസഫീനത്തു നൂഹ് അലൈഹിസ്സലാം ഫമൻ റകിബഹാ നജാ വമൻ തഅഖ്ഖറ ഹലക. എൻ്റെ അഹ്ലു ബൈത്ത് നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്. ആ കപ്പലിൽ ആര് കയറിയോ അവൻ വിജയിച്ചു, കയറാത്തവൻ ഹലാക്കായി പോകും എന്ന് പറഞ്ഞിട്ട് ബഹുമാനമുള്ള ആ ഹദീസിൻ്റെ അടിസ്ഥാനം പറയുന്നവർ പറയുന്നുണ്ട്, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ വെറും 80 ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 80 ആൾ മാത്രം രക്ഷപ്പെട്ടു, ബാക്കി മുഴുവനും ഹലാക്കായി പോയിട്ടുണ്ട്. എന്നതുപോലെ നമ്മൾ ഏതൊരാളും എന്ത് ചെയ്യണം, മഹാന്മാരായ സാദാത്യങ്ങളോട് കൂടെ നമ്മൾ കൂടണം. ആ സാദാത്യങ്ങൾ നമുക്ക് എന്താണോ കാണിച്ചു തരുന്നത്, ആ കാണിച്ചു തന്നതിന് നമ്മൾ അംഗീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഖുർആനിൽ മേലായ റബ്ബ് അവൻ കാണിച്ചു തന്നതാണല്ലോ, ഇന്ന അർളനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാലി ഫബൈന യഹ്മിൽനഹാ വാശ്വകന മിൻഹാ
وحملها الإنسان إنه كان ظلوما جهولا മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ് എന്തെന്ന് നമ്മൾ നമ്മളുടെ അമാനത്തിന് നമ്മൾ വെളിവാക്കി കാണിച്ചു കൊടുത്തു ആകാശങ്ങളോട് പറഞ്ഞു എൻ്റെയിൽ ഒരു അമാനത്തുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് ആകാശങ്ങളോട് പറഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് പേടിയാകുന്നു ഭൂമികളോട് മേലായ റബ്ബ് വിളിച്ചു പറഞ്ഞു നിങ്ങൾ സ്വീകരിക്കണം എൻ്റെ അമാനത്ത് ഏ എന്നെ കൊണ്ട് ഞങ്ങളെ കൊണ്ടാവൂല ഞങ്ങൾക്ക് പേടിയാകുന്നു അതേസമയത്ത് പർവ്വതങ്ങളോട് മേലായ റബ്ബ് കാണിച്ചു കൊടുത്തു മലകളോട് മലകളും പറഞ്ഞു ഏ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞപ്പോ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ അള്ളാഹു ബറക്കത്തിലാക്കി തരട്ടെ ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റി തരട്ടെ ആകാശങ്ങളും ഭൂമികളും പർവ്വതങ്ങളും ആരെ കൊണ്ടും മേലായ റബ്ബിൻ്റെ അമാനത്തിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല അവർക്ക് പേടിയായിപ്പോയി അങ്ങനെ അവർ പേടിച്ചപ്പോൾ എല്ലാവരും ഇരുന്നോളി നിഷാദം നേരം പൊൾക്കോൾ നമ്മൾ ഇരുന്നാൽ നമുക്ക് പേടിയില്ല അള്ളാഹുന്റെ പദവി കൊണ്ട് മഹാന്മാരായ സാദാത്യങ്ങൾ വലിയ വലിയ മഹാന്മാരെല്ലാം ഒരുമിച്ചുകൂടി ഇരിക്കുന്നുണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാക്കട്ടെ ഇതെല്ലാം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ബഹുമാനമുള്ള തങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശഭൂമികൾക്കും പർവ്വതങ്ങൾക്കൊന്നും സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിനെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഒരു അമാനത്തുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കും ഓ ഞാൻ സ്വീകരിച്ചോളാം വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂല മനുഷ്യനായിരിക്കുന്ന ആദം അലൈഹിസ്സലാം അത് ഏറ്റെടുത്തു എങ്ങനെ ഏറ്റെടുത്തു എന്താ വരാന്നൊന്നും അറിയില്ല എന്ത് വന്നാലും വേണ്ടില്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അമാനത്ത് ഞാൻ സ്വീകരിക്കുകയാണെന്നും പറഞ്ഞ് സ്വീകരിച്ചു ആ സ്വീകരിച്ചത് പ്രകാരം അമാനത്തിനെ കൊണ്ടു നടന്നു ലാസ്റ്റ് ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ഹജ്ജത്തിൽ വദാഇൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ വന്നിട്ട് പറഞ്ഞു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വതുമംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് അറിയിച്ചു കൊടുത്തു ഈ അറിയിച്ചു കൊടുത്തതായിരിക്കുന്ന വിഷയം പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷക്കണക്കിനുള്ള സഹാബാക്കൾക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ സഹാബാക്കൾ മുഴുവനും പറഞ്ഞു സമ്മതിച്ചു റളീന ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ നബിയ അല്ലാഹുവിനെ ഞങ്ങൾ റബ്ബായിട്ട് പൊരുത്തപ്പെട്ടു ദീനിനെ ഞങ്ങൾ അംഗീകരിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ നബിയാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കൈയും ആകാശമുള്ള ഉയർത്തിക്കൊണ്ട് മേലായ റബ്ബിനോട് പറഞ്ഞു അല്ലാഹുമ്മ ഷഹദ് നീ ഈ പറഞ്ഞതിനെ നീ സാക്ഷി നിൽക്കണം അല്ലാഹ് നീ ഇതിലേക്ക് സാക്ഷി നിൽക്കണമല്ലാ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലായ റബ്ബിനോട് പറഞ്ഞു ആ അമാനത്ത് ബഹുമാനമുള്ള സഹാബാക്കൾ അതിൻ്റെ മട്ടം പോലെ കൊണ്ടാടിക്കൊണ്ട് വന്നു സഹാബാക്കളുടെ ശിഷ്യന്മാരായിരിക്കുന്ന താബിഈങ്ങളും കൊണ്ടാടിക്കൊണ്ട് വന്നു അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മേലായ റബ്ബിൻ്റെ മഹദായ ഫദ്ല് കൊണ്ട് നമ്മളെ കയ്യിലാണ് ഇപ്പോഴും എന്തുള്ളത് ആ അമാനത്ത് നമ്മളെ കയ്യിലാണ് അപ്പൊ നമ്മളെ കയ്യിലാകുമ്പോൾ ആ അമാനത്തിനെ അമാനത്ത് പോലെ സൂക്ഷിക്കേണ്ടതാണ് അതിലേക്ക് വല്ലാണ്ട് ത്യാഗം ചെയ്ത ഒരു മഹാനാണ് ഇവിടെ മരപ്പെട്ട് കിടക്കുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അതുപോലെ ഒരുപാട് തങ്ങന്മാർ നമുക്ക് ആ കോലം കാണിച്ചു തരുന്നുണ്ട്
അതുകൊണ്ട് നിർവന്തരം മുതൽ ഉള്ളങ്കാല് വരെ നമ്മൾ പരിശുദ്ധ ആ ഇസ്ലാമിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്ന അമാനത്ത് നമ്മൾ കൊണ്ടാടേണ്ടതാണ്. ഏതൊരു വിഷയത്തിൽ ഒരു മുമിനായ മനുഷ്യൻ ഒരു മുമിനായ മനുഷ്യനെ കണ്ടാൽ ഇന്ന ഫിത്ത ബസ്മി അലാ വജി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നതിൽ വലിയ ധർമ്മമുണ്ട്. അത് പുഞ്ചിരിക്കല് തന്നെ വലിയ ഒരു ധർമ്മമാണ്. എന്നതുപോലെ നമ്മളുടെ എല്ലാ പെരുമാറ്റങ്ങളും നമ്മളെ ഭാര്യയോട്, നമ്മളെ മക്കളോട്, നമ്മളെ ബാപ്പയോട്, നമ്മളെ ഉമ്മയോട്, നമ്മളെ അയൽവക്കക്കാരോട്, നമ്മളെ നേതാക്കന്മാരോട്, നമ്മളെ പ്രിയക്കാരോട് ആരോട് പെരുമാറുമ്പോൾ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. പെരുമാറിയാൽ നമ്മളെ പിൻഗാമികൾ അത് കാണും. കണ്ടാൽ അവർ അതുപോലെ എന്താക്കും, അംഗീകരിച്ച് നിൽക്കും. അതാണ് വകദാലിക ജഅൽനാകും ഉമ്മത്തം വസതൽ ലതകൂനൂ ശുഹദാലന്നാസ്. കബാലയത്തിനെ കിബിലയാക്കിയിട്ട് തങ്ങൾക്ക് നമ്മൾ തന്നതുപോലെ നിങ്ങളെ നമ്മൾ ഒരു ഉത്തമന്മാരായ സമുദായമായിട്ട് നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉത്തമന്മാരായ സമുദായമായതുകൊണ്ട് അത് ശരിക്ക് കാണിച്ചു കൊടുക്കണം. ഇന്ന് മാത്രമല്ല, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തു, ഫലിബല്ലിഗു ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുത്തോട്ടെ. ലക്ഷക്കണക്കിലുള്ള സഹാബാക്കളിൽ നിന്ന് അധിക പേരും, അധികം എന്ന് പറഞ്ഞാൽ 10,000 ചില്ലാന സഹാബാക്കൾ മാത്രം മദീനാവിൽ മറപ്പെട്ട് കിടക്കുകയാണ്. ലക്ഷത്തിൽ പരമുണ്ടായിരുന്ന സഹാബാക്കൾ മുഴുവനും 10,000 ചില്ലാന ഒഴിച്ചിട്ട് ബാക്കി മുഴുവനും ലോകത്തിൻ്റെ നാനാഭാഗത്തും കറങ്ങി പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ എത്തിച്ചു കൊടുത്തു. അള്ളാഹു തആലയുടെ അമാനത്തിനെ ശരിക്കും വിവരിച്ചു കൊടുത്തു. അതിനാണ് മേലാറബ് പറയുന്നത്, നിങ്ങളെ നമ്മൾ ഉത്തമന്മാരായ സമുദായമായിട്ട് നിശ്ചയിച്ച് എന്തിനി നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഒരു യജമാനൻ, ഓൻ്റെ നടപടിക്രമങ്ങൾ വളരെ ശുദ്ധമായിരിക്കണം. അത് കണ്ടും കൊണ്ട് മക്കൾ പഠിക്കണം. അതുപോലെ ഉസ്താദന്മാർ കാണിക്കുന്ന സ്വഭാവങ്ങളും പരിശുദ്ധമായിരിക്കണം. അപ്പോൾ അത് ശിഷ്യന്മാർ കണ്ടുപിടിക്കും. അങ്ങനെ നമ്മൾ കേരളത്തിലേക്കും വടക്കേ ഇന്ത്യയിലേക്കും ലോകത്തിൻ്റെ നാനാഭാഗത്തും ബഹുമാനമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ആ അമാനത്തിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിച്ചത് നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ എല്ലാ നടപടികളും, നമ്മൾ ഉറക്കും, നമ്മൾ ഉണരലും, നമ്മൾ എന്ത് ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ മുൻഗാമികളായിരിക്കുന്ന മഹാന്മാരോട് പിൻപറ്റിയും കൊണ്ട് നമ്മളത് പ്രവർത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസിനെ അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കി തരട്ടെ. അർഹമുർ റഹീമീനായ സയ്യിദായ സമുദായ രാജതമ്പുരാനെ, ഞങ്ങളെ മജ്ലിസിനെ കബൂൽ ചെയ്യണമല്ലോ, ഞങ്ങളെ മജ്ലിസിനെ അംഗീകരിച്ചു തരണമല്ലോ. നിന്റെ പരിശുദ്ധമായിരിക്കുന്ന അമാനത്തിനെ വേണ്ടതുപോലെ കൊണ്ടാടുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമല്ലോ. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് സേവനം ചെയ്യുവാൻ നീ തൗഫീഖ് ചെയ്യണമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ ബഹുമാനമുള്ള പേരുകൊണ്ട് ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവരും ദുആരക്കണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് വിട വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.